രാജ്യതലസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർ ഒട്ടും സുരക്ഷിതരല്ലെന്ന് പുതിയ കണക്ക്. 108 പേർ വിവിധ അക്രമങ്ങൾക്ക് വിധേയരാകുന്നുവെന്നാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ദില്ലിയിൽ സ്ത്രീകൾ മാത്രമല്ല മുതിർന്ന പൗരന്മാരും സുരക്ഷിതരല്ല. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പുതിയ കണക്ക് രാജ്യതലസ്ഥാനത്തെ നാണിപ്പിക്കുന്നതാണ്. 2015 ഏറ്റവും അധികം മുതിർന്ന പൗരന്മാർ വിവിധ രീതിയിൽ ആക്രമിക്കപ്പെട്ടത് ദില്ലിയിലാണത്രേ. 100,000 മുതിർന്ന പൗരന്മാരിൽ 20 പേരാണ് രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ രാജ്യതലസ്ഥാനത്ത് ദേശീയ ശരാശരിയേക്കാൾ 5 ഇരട്ടിയാണ്. അതായത് 108.8 പേർ ആക്രമണത്തിനിരയാകുന്നു. തൊട്ടുപുറകിൽ മധ്യപ്രദേശും ഛത്തീസ്ഗഡും ആന്ധ്രാപ്രദേശമുണ്ട്. കവർച്ച, വഞ്ചന എന്നിവയ്ക്കാണ് ഏറ്റവും അധികം മുതിർന്ന പൗരന്മാർ ഇരയാകുന്നത്. 145 കവർച്ച കേസുകളും 123 വഞ്ചന കേസുകളും രജിസ്റ്റർ ചെയ്തു. ഒരു ബലാത്സംഗ കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 1248 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ദില്ലി പോലീസ് അറിയിച്ചു. മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് 2014 മുതലാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കെടുപ്പ് തുടങ്ങിയത്. ആദ്യ വർഷത്തേക്കാൾ 2 ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ ആക്രമണവും റിപ്പോർട്ട് ചെയ്യണമെന്ന പ്രചാരണം 2014 മുതൽ തുടങ്ങിയത് കൊണ്ടാണ് കേസുകളുടെ എണ്ണം കൂടിയത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. 2004 മുതൽ ദില്ലി പോലീസ് മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക സെൽ തുടങ്ങിയതാണ്. എന്നാൽ ഇതൊന്നും കാര്യക്ഷമമല്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ കണക്കുകൾ. മുതിർന്ന പൗരന്മാർക്കെതിരെ രാജ്യവ്യാപകമായും ആക്രമണം കൂടുന്നുണ്ട് എന്ന മുന്നറിയിപ്പും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.